സാംസ്കാരിക സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് നാം എല്ലാം ഇന്ന് ഇവിടെ കൊണ്ടുവന്നത്. ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന് തന്നെ മാതൃകയാകേണ്ട സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തനങ്ങളെ ഈ ഒരു പരിപാടിയിലൂടെ ഏകോപിപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക മുന്നേറ്റത്തിന് നേതൃത്വം നൽകുന്ന ഒട്ടനവധി പരിപാടികളെ ഒരു സാംസ്കാരിക സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചെയ്യുവാൻ കഴിയും. എന്റെ ഈ ശബ്ദം ശ്രദ്ധിക്കുന്ന ഈ നാട്ടിലെ യുവസമൂഹത്തിൽപ്പെട്ട കുട്ടിക്ക് 80% യുവാക്കളും പല സാംസ്കാരിക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മൾ അറിയാതെ പോകുന്ന ചില വിഷയങ്ങൾ നമ്മുടെ നാടിനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ചില വ്യക്തികളുടെ നിർദ്ദേശാനുസരണം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം യുവജനമായി നാം മാറുന്നത് ഈ നാടിന്റെ വളർന്നു വരുന്ന തലമുറകളുടെ ഭാവിയുടെ വികസനത്തിന്റെ ചൂഷണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മാറി ഈ നാടിന്റെ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മുന്നിട്ടിറങ്ങേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്നീ നാട് നമ്മെ സംബന്ധിച്ചിടത്തോളം 1.5 decades മുമ്പ് ഈ കടന്നുകുളം പഞ്ചായത്തിന്റെ തന്നെ സംഘടനകളെ ഇതര സംഘടനകളെ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തെ നമ്മുടെ ഈ അഖില പെരുമാതരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഘടനകള് വിദ്യാഭ്യാസത്തിനും സാംസ്കാരികമായ മുന്നേറ്റത്തിനും നേതൃത്വം നൽകിക്കൊണ്ട് ഈ നാടിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഒരു കാലഘട്ടം നമ്മളിൽ നിന്നും മുൻമറിഞ്ഞു പോയിരിക്കുന്നു. ആ ഒരു പ്രാബല്യത്തിലേക്ക് തിരിച്ചു വരുന്ന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണെന്ന് നാം എല്ലാം മനസ്സിലാക്കുക. പ്രത്യേകിച്ച് എനിക്ക് എന്നെ പോലുള്ള എന്റെ യുവാക്കളോട് പറയാനുള്ള ഒരു കാര്യം, യുവസമൂഹമെന്ന് നാം എല്ലാം നല്ല ഡ്രസ്സും നല്ല വസ്ത്രങ്ങളും നല്ല രീതിയിൽ സംസാരിച്ചും നല്ല രീതിയിൽ വിദ്യാഭ്യസിച്ചും മുന്നോട്ട് പോകുമ്പോൾ നമ്മളുടെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയെ നമ്മൾ മറന്നു പോകുന്നു. ഇന്നലകളിൽ ഇവിടെ കാഴ്ചവെച്ച പിഞ്ചു കുട്ടികളുടെ കലാകായിക പരിപാടികളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് വിജയത്തിന്റെ ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അവർ വിജയിക്കുമെന്നുള്ള ഒരു ലക്ഷ്യം അവരുടെ മനസ്സിലുണ്ട്. അവരുടെ കലാകായികമായ വികസനത്തിന് മാതൃകയാകുന്ന ഇതുപോലുള്ള പരിപാടികൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് യുവസമൂഹം ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെയും അവശത അനുഭവിക്കുന്ന രോഗികളുടെയും മറ്റും ആവശ്യങ്ങൾക്ക് മുന്നിട്ടിറങ്ങേണ്ടത് നമ്മുടെ എല്ലാം ആവശ്യമായി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെല്ലാവരും സാംസ്കാരിക സംഘടനകളിൽ പങ്കാളികളായിക്കൊണ്ട് നാടിന്റെ വികസനത്തിന് വേണ്ടുന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് ഉപദേശിക്കുന്നത്. ഇന്ന് യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ ഡ്രഗ്സേവൻ എന്നവര് മേഖല പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം
എന്തെങ്കിലും ഒരു വിഷയമായി ഏതെങ്കിലും ഒരു രോഗിക്ക് ബ്ലഡിന്റെയോ മറ്റും ആവശ്യങ്ങൾ വേണ്ടി വന്നാൽ നമ്മൾ പലരെയും ആശ്രയിക്കുന്ന ഒരു സമ്പ്രദായമായ നടപടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വീരർ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഏതാനും ദിവസങ്ങളാൽ യുവജന ക്ഷേമ ബോർഡിലെ അപ്ഡേഷൻ നമ്പർ കിട്ടുന്നതാണ്. ഈ മേഖലയിൽ ബ്ലഡുമായി ബന്ധപ്പെടുന്ന എന്ത് വിഷയങ്ങളുമുണ്ടെങ്കിൽ ഏത് സാഹചര്യത്തിലുമായിരുന്നാലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പുകൊണ്ടുകൊണ്ട് ഒരു സുദീർഘമായ പ്രസംഗത്തിന്റെ ആവശ്യം ഞാൻ കാണുന്നില്ല. കാരണം എന്നെക്കാളും പ്രഗത്ഭരായ പ്രാസംഗികരും എന്നെക്കാളും ഒരുപാട് മുമ്പ് നാടിന്റെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച പല വ്യക്തികളും എന്നോടൊപ്പം ഈ സ്റ്റേജിൽ ഈ വേദിയിൽ ഇരിപ്പുണ്ട്. ഈ ലീഡറിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഈ പരിപാടി ഉദ്ഘാടകനായി ഞങ്ങൾ ക്ഷണിച്ചിരുന്നത് ബഹുമാനായ MLA വി ശശി അവർക്കായിരുന്നു. അദ്ദേഹം നാളെ സെക്രട്ടേറിയറ്റിൽ എന്തോ പരിപാടിയുടെ ഭാഗമായി അവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഇന്നിവിടെ എത്താൻ പറ്റില്ല എന്ന് എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ബക്രീദ് സമ്മാന പദ്ധതിയുടെ സമ്മാന വിതരണം നൽകുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരാമെന്ന് വാക്ക് നൽകിയ ശ്രീ വെട്രോഡ് വിജയൻ, അദ്ദേഹം 7 മണിക്കകം ഞാൻ എത്തും, അതല്ലെങ്കിൽ എന്റെ ആ ഒരു കുറവ് നിങ്ങൾ നികത്തണമെന്ന് കൂടി എന്നോട് അറിയിക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഞങ്ങളിവിടെ ക്ഷണിച്ചിട്ടുള്ള MS ജസ്റ്റിൻ, MS കമാലുദ്ദീൻ, അൻസിൽ അൻസർ, ഇവരെല്ലാം ചില പ്രത്യേക സാഹചര്യങ്ങളാൽ എത്തിപ്പെടാൻ പറ്റില്ല എന്ന് എന്നെ അറിയിക്കുകയുണ്ടായി. സുദീർഘമാക്കി കൊണ്ടുപോകുന്നില്ല. എല്ലാവരും ഇന്നത്തെ ആഘോഷത്തിന്റെ ഭാഗമായ മറ്റ് പരിപാടികൾ ആസ്വദിക്കുവാൻ വന്നവരാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇന്നും വിരമിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.